മുൻ രഞ്ജി താരം കെ ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ സൂചനകൾ പുറത്ത്. കേസിൽ അറസ്റ്റിലായ മകൻ അശ്വിൻ ജയമോഹൻ തമ്പിയെ ആശുപത്രിയിൽ എത്തിക്കാതെ മരണത്തിന് വഴിയൊരുക്കിയെന്നും തെളിഞ്ഞു. കൂർത്ത ഭാഗം തലയുടെ പിന്നിലിടിച്ചുണ്ടായ ആഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജയമോഹൻ തമ്പിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മകൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. മാലിന്യം ശേഖരിക്കാനെത്തുന്ന കുടുംബശ്രീ പ്രവർത്തകയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ശനിയാഴ്ചയാണ് ജയമോഹൻ തമ്പിയെ അവസാനമായി കണ്ടത്. തിങ്കളാഴ്ച എത്തുമ്പോൾ ചീഞ്ഞ ഗന്ധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവിനോട് വിവരം പറഞ്ഞു. ഇയാൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടത്. ആരും വന്നില്ല, ഞാൻ പിസിലടിച്ചു വന്നു, പിസിലടിച്ചിട്ട് ബെല്ലടിച്ചു, ബെല്ലടിച്ചിട്ട് അപ്പൊ ഞായറാഴ്ച ഞങ്ങൾ വരത്തില്ലല്ലോ. ശനിയാഴ്ച വന്ന് ബെല്ലടിച്ചു, അപ്പൊ ഈ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു സാർ കാണുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ബെല്ലടിച്ചിട്ടൊന്നും ഊരനക്കൂല്ല. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ കെ ഗിരീഷ് നൽകും. ഗിരീഷ്, ഈ കേസിന്റെ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കുടുംബശ്രീ പ്രവർത്തക അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് പറയുന്നത് എന്താണ്, മനസ്സിലാക്കുന്നതായി പറയുന്നത് എന്താണ്? ഓക്കെ, ഫോണിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാം. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം, മരണം കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന കൂടുതൽ സൂചനകൾ പുറത്തു വരുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിൻ്റെ മകൻ അശ്വിൻ ജയമോഹൻ തമ്പി ആശുപത്രിയിൽ എത്തിക്കാതെ തന്നെ മരണത്തിന് വഴിയൊരുക്കി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മരണം നടന്ന് മരിച്ചു എന്ന് ഉറപ്പാകുന്ന സമയത്തെല്ലാം ഈ മകൻ വീട്ടിലുണ്ടായിരുന്നു എന്നും ആണ് ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരായി വരുന്നത്. ഈ മകൻ വീട്ടിലുണ്ടായിരുന്നു മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത്. അവരാണ് വിവരം അറിയിക്കുന്നത്, മുകളിൽ താമസിക്കുന്ന കുടുംബത്തെ അവർ വന്നു നോക്കി. അവിടുത്തെ യുവാവ് വന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന വിവരം കൂടി. ഗിരീഷ്, ഈ കേസിന്റെ അന്വേഷണ വിവരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സംഭവത്തെക്കുറിച്ച് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത് എന്താണ്? ദാസ്, പ്രധാനമായും പരിസരവാസികളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളായിരുന്നു ജയമോഹൻ തമ്പിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും. പരിസരവാസികൾക്കും വലിയ പരിചയമൊന്നുമില്ല, പരിസരവാസികളുമായി വലിയ ബന്ധമൊന്നുമില്ല, അവരുമായി ഇടപഴകാറില്ലായിരുന്നു. ഒരു ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് യുവാക്കളാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ കുടുംബശ്രീ പ്രവർത്തക ശനിയാഴ്ചയും ജയമോഹൻ തമ്പിയെ കണ്ടിരുന്നു. അദ്ദേഹം മദ്യപിച്ച അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടത് എന്നും ഈ കുടുംബശ്രീ പ്രവർത്തക പറയുന്നു. അതിനുശേഷം ഞായറാഴ്ച മാലിന്യം ശേഖരിക്കാൻ അവരെത്തിയിട്ടില്ല. തിങ്കളാഴ്ച വീണ്ടും മാലിന്യം ശേഖരിക്കാൻ എത്തി, വിസിലടിച്ചപ്പോൾ ആരും വന്നില്ല. തുടർന്ന് കോളിംഗ് ബെൽ മുഴക്കി, അപ്പോഴും ആരും വന്നില്ല. തുടർന്ന് നോക്കിയപ്പോഴാണ് തുടർന്ന് മുകളിലത്തെ നിലയിലുള്ളവരുമായിട്ട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് ജയമോഹൻ തമ്പിയെ മരിച്ച നിലയിൽ കണ്ടത്. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം മറ്റു കാര്യങ്ങളും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ഏറ്റ ആഘാതമാണ്, കൂർത്ത ഭാഗം തലയിലേറ്റത് കൊണ്ടാണ് മരണകാരണം എന്ന് വന്നതിന് ശേഷമാണ് സംശയം തോന്നുകയും ജയമോഹൻ തമ്പിയുടെ മകൻ അശ്വിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മകൻ അശ്വിൻ ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഈ മകൻ അശ്വിനെയും അതുപോലെ അയൽവാസിയായ സേതുവിനെയും സതിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയൽവാസിയായ സതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സതി മദ്യം വാങ്ങിക്കൊണ്ടുവന്നിരുന്നു, മകന് മദ്യം വാങ്ങിക്കൊണ്ടുവന്നത് സതിയാണ്. സതിയെയും ചോദ്യം ചെയ്യുന്നു. അച്ഛനും മകനും തമ്മിലുള്ള സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങളാണ് ഒരു കയ്യാങ്കളിയിൽ കലാശിച്ചത്. അത് മരണകാരണമായി പിടിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം ഈ വല്ലാതെ താഴെ വീഴുകയും തുടർന്ന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ മകൻ അശ്വിനും അതുപോലെ അയൽവാസിയായ സതിയും പോലീസ് സ്റ്റേഷനിലാണ്. സൂചനകൾ പുറത്ത് എന്ന് വെച്ചാൽ പിടിച്ചു തള്ളി എന്നാണല്ലോ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ കൂർത്ത ഭാഗം ഇടിച്ചു എന്ന് വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വധിക്കുക, കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തു എന്ന തരത്തിലാണോ ഇപ്പൊ പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ആ രീതിയിലേക്കാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കൊലപാതക കേസിനാണ് ഇപ്പോൾ ആ കേസ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം? മാത്രമല്ല, ഈ നമ്മൾ പരിസരവാസികൾ പലരുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വാക്കു തർക്കങ്ങളോ ഒന്നും തന്നെ പുറത്തറിഞ്ഞിരുന്നില്ല. അകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അയൽവാസികൾക്ക് പോലും അറിയില്ല. മാത്രമല്ല, ഈ അച്ഛനും മകനും മദ്യപാന ശീലമുള്ളവരായിരുന്നു, ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ളതും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് മരണകാരണമായത് എന്നത് സംബന്ധിച്ച ഒരു കാര്യത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. മാത്രമല്ല, സ്വത്ത് സംബന്ധിച്ചും അച്ഛനും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും അയൽവാസികൾ പറയുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ശരി ഗിരീഷ്, അതിന്റെ വിശദാംശങ്ങളുടെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ തിരിച്ചെത്താം.